ഹലോ ഫ്രണ്ട്സ്, അമ്മൂട്ടീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കട്ട്ലേറ്റുമായിട്ടാണ്. ക്യാബേജ് കൊണ്ടുള്ളൊരു കട്ട്ലേറ്റ്, അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. കട്ട്ലേറ്റിനായി ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാബേജ് ഇടാം. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1/2 ടീസ്പൂൺ, 2 കതിർ കറിവേപ്പില, 3 പച്ചമുളക്, 1 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി മിക്സിയിലടിച്ചെടുത്തതാണ്. പുഴുങ്ങി പൊടിച്ചത് ചേർത്താലും കുഴപ്പമില്ല. കുഴയ്ക്കാൻ ആവശ്യമായ കടലമാവ്, മാവ് ഏതായാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 നാരങ്ങാനീര് ഒരെണ്ണത്തിൻ്റേത്, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. കൈയൊന്ന് നനച്ചതിന് ശേഷം മാവ് ഓരോ ഉരുളയായി ഉരുട്ടിയെടുക്കാം. കൈക്കുള്ളിൽ വെച്ച് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ പരത്തിയെടുക്കാം. 1 കപ്പ് ഓട്സും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് ഇത്. കട്ട്ലേറ്റ് പൊതിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓട്സ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാ കട്ട്ലേറ്റും ഞാൻ ഓട്സിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ എണ്ണയൊഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കട്ട്ലേറ്റ് ഓരോന്നായി ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിടാം. ഇതുപോലെ തന്നെ മറുഭാഗത്തും ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ദാ എല്ലാ കട്ട്ലേറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. ടൊമാറ്റോ സോസിൽ മുക്കി കഴിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. എൻ്റെ മോൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.